CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് 22-ാം തീയതി നേരിട്ട് ഹാജരാകാൻ തളിപ്പറമ്പ് പോലീസ് സ്വപ്ന സുരേഷിന് നോട്ടീസ് നൽകി. CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷിന്റെ പരാതിയിലാണ് നടപടി. സ്വപ്ന സുരേഷ് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് എം വി ഗോവിന്ദനെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പിൻവലിക്കാൻ 30 കോടി രൂപ നൽകാമെന്നും തയ്യാറായില്ലെങ്കിൽ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് കടമ്പേരി സ്വദേശി വിജീഷ് പിള്ള തന്നെ സമീപിച്ചെന്നും അത് എം വി ഗോവിന്ദൻ്റെ ദൂതൻ എന്ന നിലയിലാണെന്നും സ്വപ്ന പ്രചരിപ്പിച്ചിരുന്നു. 50 വർഷത്തെ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിനുടമയായ എം വി ഗോവിന്ദൻ്റെ സൽപ്പേര് കളങ്കപ്പെടുത്താനാണ് അപകീർത്തി പ്രചാരണമെന്ന് കാണിച്ചായിരുന്നു CPM ഏരിയ സെക്രട്ടറി കെ എസ് സന്തോഷിൻ്റെ പരാതി. സ്വപ്ന സുരേഷിനും വിജേഷ് പിള്ളയ്ക്കുമെതിരെ കുറ്റകരമായ രാഷ്ട്രീയ ഗൂഢാലോചന, കലാപ ആഹ്വാനം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്ന് കെ സന്തോഷിൻ്റെ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നേരത്തെ ഇരുവർക്കും നോട്ടീസ് നൽകിയിരുന്നു. തളിപ്പറമ്പിലേക്ക് വരുന്നത് ജീവന് ഭീഷണിയാണെന്നും എറണാകുളത്ത് വെച്ച് ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആ ആവശ്യം കോടതി തള്ളിയിരുന്നു. ഹർജിക്കാരി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രതിയുടെ പിന്നാലെ പോകാനാവില്ലെന്നും ജസ്റ്റിസ് വി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. തളിപ്പറമ്പിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടെന്നായിരുന്നു സ്വപ്നയുടെ വാദം. പരാതിയുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണം. പോലീസ് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച തീയതി കഴിഞ്ഞതിനാൽ പുതിയ നോട്ടീസ് നൽകാമെന്നും കോടതി പറഞ്ഞിരുന്നു. സ്വപ്ന CPMനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും നിരന്തരം ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അന്നൊക്കെ സ്വപ്നയെ ബലിയാടാക്കാനും പിന്തുണയ്ക്കാനും കോൺഗ്രസും BJPയും മത്സരമായിരുന്നു. ഇപ്പോൾ ഇവരാരുമില്ലേ സഹായിക്കാൻ? സ്വപ്ന ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വരുമ്പോൾ സംരക്ഷണം ഒരുക്കാൻ ഇവർ കാണുമായിരിക്കും അല്ലേ? കാണുമായിരിക്കുമെന്നല്ല, കാണും, കാണണം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.